ഇംഗ്ലീഷ് 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 നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. വെറും 5 സ്റ്റെപ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് ഏത് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു പൊടിക്കൈയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ മലയാളി സുഹൃത്തുക്കളെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ലാംഗ്വേജ്, ലോകത്തുള്ള ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും, എസ്പെഷ്യലി നിങ്ങളൊരു മലയാളിയാണെങ്കിൽ. അപ്പോൾ അതിനെപ്പറ്റി ഈ ഒരു 5 പ്രിൻസിപ്പിൾസ് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കണം. ഇത്രയും മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ലോകത്തുള്ള ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, ഫ്ലുവൻ്റ് ആവാം. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് വെച്ചാൽ ആഗ്രഹം. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും കാണുന്ന കാര്യമല്ല. സോ അതീവമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സ്പാനിഷ് ലാംഗ്വേജ് പഠിക്കണമെന്നാണ്. കുറച്ചു കാലം മുമ്പേ ഞാൻ സ്പെയിനിൽ പോയിരുന്നു. അവിടെ ചെന്ന് എനിക്ക് ബേസിക് കമ്മ്യൂണിക്കേഷൻ പോലും, അവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാറുള്ളൂ, ഉണ്ടേ തന്നെ വളരെ ബേസിക് ആയിട്ടേ ഉള്ളൂ. അവരോട് ബേസിക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൂടാതെ അവരുടെ ഭാഷ കേട്ടപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ കാരണത്താൽ ഞാൻ ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ് സ്പാനിഷ്. സോ ഗൈസ്, ഇതെന്ന് ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതീവമായിട്ട് ആഗ്രഹം ഇല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മൈൻഡ് സെറ്റ്. ഗൈസ്, നിങ്ങളിപ്പം നിങ്ങൾക്ക് ആഗ്രഹം കാണും ഇല്ലെങ്കിൽ ആവശ്യം കാണും ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ഇത് ലാംഗ്വേജ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ ഓക്കെ, ഏതൊരു ലാംഗ്വേജും ഒരു ടെക്സ്റ്റ് ബുക്കിലോ ഇല്ലെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിലോ പോയാൽ പഠിക്കാൻ നല്ല ഉള്ള കാര്യം പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ കേരളത്തിലൊരു സായിപ്പിന് വരേണ്ട ആവശ്യം വന്നു. സായിപ്പിനിപ്പം നാട്ടിൽ വന്ന് ഇപ്പം ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യണേ അയാൾ മലയാളം പഠിച്ചാലേ പറ്റത്തുള്ളൂ. അയാൾ പോയി മലയാളം കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ചാൽ അയാൾക്ക് അയാൾ എന്തോ എങ്ങനെ പഠിക്കാൻ പറ്റും മലയാളം? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് ടു ഹാവ് എ റൈറ്റ് മൈൻഡ് സെറ്റ് ടു ലേൺ എനി ലാംഗ്വേജ്. മൈൻഡ് സെറ്റ് വേണം, നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ ആവശ്യം വേണം. എന്നാലേ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ പോയാൽ നമ്മൾ വി ഹാവ് ടു ഗെറ്റ് എക്സ്പോസ്ഡ് ടു ദ ലാംഗ്വേജ്. ആ ഏത് ലാംഗ്വേജിലോട്ട് നമ്മൾ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് ശരിക്കും നമ്മൾ എക്സ്പോഷർ. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോഷർ, റൈറ്റ്ഫുൾ ആയിട്ടുള്ള എക്സ്പോഷർ ആണ് നമുക്ക് വേണ്ടത്. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ശരിക്കും ആക്സസിബിൾ ആയിട്ടുള്ള ലാംഗ്വേജാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കേരളത്തിലാട്ടെ അല്ലെങ്കിൽ ഏത് കോണിൽ, ലോകത്തിന് ഏത് കോണിലായാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ലാംഗ്വേജാണ്. സോ നിങ്ങൾക്ക് സംസാരിക്കണം എന്നൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി കേൾക്കണം. നിങ്ങൾ കേൾക്കണം, പോഡ്കാസ്റ്റ് കേൾക്കണം, ഡോക്യുമെൻ്ററീസ് കേൾക്കണം, കാണണം, അതുപോലെ മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ് കാണണം. ഇത് ഇങ്ങനത്തെ മീഡിയംസിൽ കൂടെ നിങ്ങൾ കാണും തോറും യു ക്യാൻ സ്റ്റാർട്ട്, യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി. അവർ പറയുന്ന വേർഡ്സ്, അവർ പറയുന്ന ആക്സെൻസ്, സ്ലാങ് കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് മെല്ലെ ഓട്ടോമാറ്റിക്കലി സംസാരിക്കാൻ പറ്റും. ഇവൻച്വലിയെ പറ്റത്തില്ല. ഈ ഒരു ഒരു ലാംഗ്വേജ് സ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറേ നാളായി സ്പാനിഷ് ബുക്കുമായിട്ട് നടക്കുന്നത്, സ്പാനിഷ് പഠിക്കാൻ വേണ്ടി സ്പാനിഷ് സീരിയൽസും ഡോക്യുമെൻ്ററീസും പോഡ്കാസ്റ്റും ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇത് ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾ വളരെ ഇപ്പം വളരെ ക്ലിയറായിട്ട് ഫ്ലുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ടൈം. സോ അതിനുള്ള സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങളിപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററീസ്, ന്യൂസ് പേപ്പേഴ്സ്, പോഡ്കാസ്റ്റ്, മാഗസിൻസ്, ഇതെല്ലാം ഇതിലൂടെ മാക്സിമം എക്സ്പോസ്ഡ് ആവുക. ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്രമാത്രം കേൾക്കുന്നോ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ എത്രമാത്രം റീഡ് ചെയ്യുന്നോ നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഇതിന് തമ്മിലൊരു ക്ലോസ് ലിങ്ക് ഉണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ മാക്സിമം എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ യു വിൽ ലേൺ ക്വിക്കർ. ഓക്കെ, സോ അതാണ് തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കിങ് ഇല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിങ്. സോ നമുക്കിപ്പം ഒരു ചായക്കടയിൽ പോയി ഒരു ചായ കുടിക്കണം, ഇല്ലെങ്കിൽ ഒരു ഒരു അപ്പുറത്തെ ചേട്ടൻ്റെ കടയിൽ പോയി ഒരു ഒരു ലിറ്റർ പാല് മേടിച്ചുകൊണ്ടു വരണം. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് വിചാരിക്കുന്നുണ്ടോ, ആ ചേട്ടൻ്റെ കടയിൽ പോയി ഒരു ലിറ്റർ പാല് മേടിച്ചുകൊണ്ട് വരാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഞാനിപ്പം പറയുന്ന ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ദ ലാംഗ്വേജ് വിച്ച് യു ലൈക്ക് ടു ലേൺ. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നെങ്കിൽ, നിങ്ങൾ ആ ഇപ്പം ചിന്തിച്ച ആ കാര്യമുണ്ടല്ലോ, ആ കടയിൽ പോയി ഒരു ലിറ്റർ പാല് മേടിക്കണം എന്നുള്ളത്, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ വേണ്ടിയ ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ചിന്തിക്കാൻ തുടങ്ങണം, കൺവേർട്ട് ചെയ്യാൻ തുടങ്ങണം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിന് ആ ലാംഗ്വേജ് നിങ്ങൾ മനസ്സിൽ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ റീഇൻഫോഴ്സ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്ഡ് ലേണിംഗിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ല. അതുകൂടാതെ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ തെറ്റ് വന്നാലും തേർഡ് പാർട്ടി ആരും കേൾക്കത്തുമില്ല.
അതുകൊണ്ട് സ്വന്തം മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ആ തോട്ട് പ്രോസസ്സ് നിങ്ങൾ അത് കൺവേർട്ട് ചെയ്ത് നെക്സ്റ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഗ്രാമർ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കടയിൽ പോയി ഒരു ലിറ്റർ പാല് മേടിക്കാം, ഐ വോണ്ട് ടു ഗോ ടു ദ ഷോപ്പ് ടു ബൈ സം മിൽക്ക് എന്ന് നമ്മളത് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വരുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിലെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ കീ. സോ ആസ് ഐ സെഡ് ഏർലിയർ, സ്റ്റെപ്പ് നമ്പർ ഞാൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആഗ്രഹം ഇല്ലെങ്കിൽ ആവശ്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോഷർ, മാക്സിമം എക്സ്പോഷർ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഫോർത്ത് ആണ് തോട്ട് പ്രോസസ്സിങ്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് ആൻഡ് ദ ഫൈനൽ തിങ് ഈസ് വാലിഡേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. വാലിഡേഷൻ ആൻഡ് ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത്രയും ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് നിങ്ങൾ പല പല ഡോക്യുമെൻ്ററീസും ന്യൂസ് പേപ്പേഴ്സും അതുപോലെ മൂവീസും കാര്യങ്ങളെല്ലാം കണ്ട് നിങ്ങൾ റിപ്പീറ്റേറ്റീവായിട്ട് തോട്ട് പ്രോസസ്സെല്ലാം ചെയ്ത് നിങ്ങൾ പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേണ്ടി നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് എത്രമാത്രം ഡെവലപ്പായി എന്നുള്ളതിനൊരു കറക്റ്റായിട്ടൊരു ഫീഡ്ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾസിൽ ഇനീഷ്യലി നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത ഫ്രണ്ട് സർക്കിൾസിൽ നിങ്ങൾ പോവുക, സംസാരിക്കുക, അവരോട് പറയുക ഞാൻ ഈ ലാംഗ്വേജ് ലേൺ ചെയ്യാൻ പോവുകയാണ്, അവരോട് സംസാരിക്കുക, പക്ഷേ എനിക്ക് നമുക്ക് ഇതിൻ്റെ അകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന് പറഞ്ഞ് നമ്മൾ ഇനീഷ്യലി ഫ്രണ്ട് സർക്കിളിലേക്ക് നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കുക. പിന്നെ പിയർ ഗ്രൂപ്പ്സിനിടയ്ക്ക് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ കംഫർട്ടബിളാണ്, നമ്മുടെ കംഫർട്ടബിളായിട്ടുള്ളൊരു സർക്കിളാണ്, അവിടെ പോയി നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് വാലിഡേറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് മേടിക്കുക. വൺസ് നിങ്ങൾ അവിടെ രണ്ട് സ്ഥലത്തും കംഫർട്ടബിൾ, തേർഡ് എന്ന് വെച്ചാൽ ഓപ്പൺ സ്റ്റേജ്. ഓപ്പൺ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വെന്യൂസ് ഇല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള കുറേ ക്രൗഡ് അറിയാത്ത ക്രൗഡിൽ പോയി സംസാരിക്കാൻ പറ്റുന്നതിലാണ് അന്നേരം നിങ്ങൾ ഏറ്റവും മാക്സിമം വാലിഡേഷൻ അപ്പോഴാണ് കിട്ടുന്നത്, കറക്റ്റ് ഫീഡ്ബാക്ക് അപ്പോഴാണ് കിട്ടുന്നത്. അതുവരെ നിങ്ങൾ ഇത് ലാംഗ്വേജ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ലാംഗ്വേജ് ലേണിംഗ് ഇസ് എ പ്രോസസ്സ്. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വളരെ ഫ്ലുവൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം എനർജി ആൻഡ് റിസോഴ്സസ് എടുക്കും. സോ ടേക്ക് എ ടൈം, സ്പെൻഡ് സം എനർജി ആൻഡ് യുവർ റിസോഴ്സസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ല ഏത് ലാംഗ്വേജ് വേണമെങ്കിലും പഠിക്കാം. ഫോർ മോർ വീഡിയോസ് പ്ലീസ് ലോഗ് ഓൺ ടു higherhood.com. അതുകൂടാതെ നിങ്ങൾ യൂട്യൂബിൽ ഫോളോ ചെയ്യാം, നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഫോളോ ചെയ്യാം. അതുകൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ യൂസ് ചെയ്ത പ്രാക്ടിക്കൽ ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇടുക, മറ്റുള്ളവർ ഇത് കണ്ട് ലേൺ ചെയ്യട്ടെ. താങ്ക്സ് അഗൈൻ, സീ ലേറ്റർ, ബൈ.